സർ, ഇദ്ദേഹം അസുഖമുള്ള ആളാണ്. അതൊക്കെ പറയേണ്ടടുത്ത് പറയണം, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഇതേ കേസിൽ പിടിയിലായ മറ്റു പ്രതികൾക്ക് കിട്ടുന്ന പരിഗണനയെ ഇയാൾക്കും കിട്ടൂ. ഇന്ന് കോടതി അവധിയാണല്ലോ. ഇദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുമ്പിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഹാജരാക്കുക, പെട്ടെന്ന് തന്നെ. സൂരജ് വരൂ. അങ്ങനെ ദീപ്തി പോലീസിന്റെ ഹസ്ബൻഡ് സൂരജ് എന്ന ആ പാവം മനുഷ്യനകത്തായി. അടുത്തത് ദീപ്തിയുടെ ഊഴമാണ്. ഞാൻ ലണ്ടനിലെ ജേക്കബുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അയാൾ അവിടെ വിനീതിക്ക് വേണ്ടിയുള്ള തിരക്ക് പിടിച്ചുള്ള അന്വേഷണത്തിലാണ്. എത്രയും പെട്ടെന്ന് തന്നെ വിനീതയെ ജേക്കെ കണ്ടെത്തും എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? വിനീതയെ കണ്ടെത്തിയാലും അവൾ പ്രസവിച്ചതിനും കുഞ്ഞിനെ കൊന്നതിനും ഒന്നും തെളിവില്ല. അവളത് നിഷേധിച്ചാൽ വീണ്ടും കുഴയേ ഉള്ളൂ. അതൊക്കെ ഇടിച്ച് അവളെ കൊണ്ട് പറയിപ്പിക്കാന്നേ. അതൊക്കെ പിന്നത്തെ കഥയല്ലേ ധനവാല. വിനീതയുടെ ഡെലിവറി നടന്നിട്ടുള്ളതിന് നമ്മളൊരു തെളിവ് കണ്ടെത്തിയാൽ അതൊരു ബലമാകും. പ്രസവിച്ച ഉടനെയാണ് കുഞ്ഞു കൊല്ലപ്പെട്ടത് എങ്കിലും വിനീത പ്രസവാനന്തര ശുശ്രൂഷ നടത്തിയിട്ടുണ്ടാകുമല്ലോ. ആ സമയത്ത് അവൾ മെന്റൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു. അവിടുത്തെ രേഖകളിൽ അതിന്റെ ഡീറ്റെയിൽസ് കാണും. ശരിയാണ്, ആ ടൈമിൽ തന്നെ ആയിരിക്കണം പ്രസവാനന്തര ചികിത്സ നടന്നിട്ടുണ്ടാവുക. അതിന്റെ സമീപത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലായിരിക്കണം. ഏതായാലും പ്രസവാനന്തര ചികിത്സ എവിടെ നടന്നു എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് മെന്റൽ ഹോസ്പിറ്റൽ തന്നെ കാണും. ആ രേഖ കോടതിയിൽ ഹാജരാക്കിയാൽ വിനീതയ്ക്ക് പിന്നെ കുഞ്ഞു പിറന്ന കാര്യം നിഷേധിക്കാനാവില്ല. റൈറ്റ്. നിങ്ങൾ എനിക്ക് രണ്ട് ദിവസം സമയം തരണം. ആ രേഖ ഞാൻ കണ്ടെത്തും, എന്റെ കൈകളിൽ അതെത്തും. അപ്പോഴേക്കും മറ്റൊരു ബ്ലാസ്റ്റിംഗ് നടന്നിരിക്കും. വിനീത ലണ്ടനിലുണ്ടെന്നും ദീപ്തി എന്ന പോലീസ് ഓഫീസർ കോടതിയിൽ പറഞ്ഞ സാങ്കല്പിക കഥാപാത്രമെന്ന വാദം തെറ്റാണെന്ന് ഞാൻ ചാനൽ ചർച്ചയിൽ അങ്ങോട്ട് അലക്കും. വീണ്ടും ആ വിഷയം സമൂഹം ചർച്ച ചെയ്യും. ഒപ്പം കള്ളപ്പണക്കേസിൽ ദീപ്തി എന്ന ഓഫീസറുടെ ഭർത്താവ് സൂരജിനെ അറസ്റ്റ് ചെയ്ത വിഷയവും. രണ്ടും കൂടി വരുമ്പോൾ അതുവരെ ഹീറോ ആയിരുന്ന ദീപ്തി എന്ന പോലീസ് ഓഫീസർ സീറോ ആയി മാറും. വട്ടപൂജ്യം. ജയിലിലെത്തും മുമ്പ് കോടതി മുറിയിൽ കള്ളം പറഞ്ഞ ദീപ്തി എന്ന പോലീസ് ഓഫീസറെ ജനം കല്ലെറിയും. അമ്മ എവിടെ നിന്നോട് എടുത്തി? പിന്നെ എന്തായി, ജാമ്യം കിട്ടുമായിരിക്കും അല്ലേ? ശരി ശരി. അതെ, ദീപ്തി എടുത്ത് എന്താ പറഞ്ഞത്? ജാമ്യം കിട്ടൂ? ഇല്ലടി, ഈ അടുത്തിടെ സംസാരത്തിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. സമാനമായ കേസ് പെട്ടവരൊക്കെ ഇപ്പൊ അകത്താന്നാ പറയുന്നേ. ഇന്നിപ്പോ കോടതി അവധിയായതുകൊണ്ട് സൂര്യചേട്ടനെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലാ ഹാജരാക്കുന്നേ. അങ്ങോട്ട് കൊണ്ടുപോയിരിക്ക സൂര്യചേട്ടനെ. അല്ല, ജയിലിലെത്തിയ മരുന്നൊക്കെ എങ്ങനെ കൊടുക്കും?
മരുന്ന് ദീപ്തി അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. എന്നാലും ജയിലിനകത്ത് ഇവിടുത്തെ പോലെ പത്യൊക്കെ നോക്കാൻ പറ്റുമോ? അമ്മ പറഞ്ഞതുപോലെ ഇനി സൂരജേട്ടനെ അവര് കൊല്ലാൻ തന്നെ കൊണ്ടുപോയതാവോ? ഒക്കെ മാറി വരികയായിരുന്നു, അതിനിടയിലാ ഇപ്പൊ ഇങ്ങനെ. പാവം. ഇല്ല സ്മൃതി, സൂര്യചേട്ടന്റെ നിരപരാധിത്വം കോടതിക്ക് ബോധ്യപ്പെടും. ജാമ്യം കിട്ടുമെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ കഴിവില്ലാത്തവർക്ക് ഇത് പറഞ്ഞിട്ടില്ല, കത്തിക്കും ഞാൻ. എന്താ ഇത്? വിട് സുരേഷ്. ഞാൻ പറയുന്നൊന്ന് കേക്ക്, സൂര്യചേട്ടന് ജാമ്യം കിട്ടും. എന്റെ കുഞ്ഞിനെ എല്ലാരും കൂടി ചേർന്ന് കുടിക്കിയതാ. കണ്ണി ചോരയില്ലാത്ത അവന്റെ ഭാര്യയും സാബരോധന കൂട്ടു നിന്നു. എന്റെ കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല. കള്ളപ്പണക്കാരെത്രയോ പേര് വെളിയിൽ കിടക്കുന്നു. കള്ളന്മാരും കൊലപാതകളൊക്കെ എത്ര സ്വാതന്ത്ര്യമായി നടക്കുന്നു. അവർക്കൊക്കെ പിടിപാടുണ്ട്, രക്ഷപ്പെടുത്താൻ ആൾക്കാരും ഉണ്ട്. എടാ, ഈ പോലീസുകാരൊക്കെ വിചാരിച്ച പലരെയും രക്ഷപ്പെടുത്താം. ആദർശം പറഞ്ഞ് അവൾ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇടപെട്ടില്ല. എന്റെ കുഞ്ഞ് നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ട് അവൾ അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചില്ല. നാളെ അവളെ പത്രക്കാരും ടിവിക്കാരും എല്ലാം പുകഴ്ത്തി അങ്ങ് എഴുതുമല്ലോ അല്ലേ? സ്വന്തം ഭർത്താവിന്റെ അറസ്റ്റ് പോലും തടയാതിരുന്ന സത്യസന്ധയായ ഉദ്യോഗസ്ഥ, കൊള്ളാം, ഇവളെ പോലുള്ള പോലീസുകാരിയാണ് നാടിന് ആവശ്യം എന്നൊക്കെ പറഞ്ഞ് എഴുതാലോ അല്ലേ? അവക്ക് അവനല്ലോ, അവക്ക് പേരും പ്രശസ്തിയും മറ്റേ അവാർഡൊക്കെ അല്ലേ വലുത്? അവക്ക് അവളുടെ ഭർത്താവല്ലോ വലുത് അല്ലേ? ഏട്ടത്തി വിചാരിച്ച നടക്കുമായിരുന്നെങ്കി ഏട്ടത്തി അത് ചെയ്യാതിരിക്കോ അമ്മേ? ഇതിപ്പോ കൈവിട്ട് പോയതാ. നീ മിണ്ടരുത്. നീ നിനക്ക് എന്താടി അറിയാവുന്നേ? അവളുടെ ഭാഗം ചേർന്ന് സംസാരിക്കരുത്. ഇങ്ങോട്ട് ദൈവം കൊണ്ടൊന്ന് തന്നേ ഉള്ളൂ എന്റെ കുഞ്ഞിനെ. അപ്പോഴേക്കും അവൾ തട്ടിപ്പറിച്ചോണ്ട് പോയി. എന്റെ കുഞ്ഞിനെ കൊല്ലാൻ തന്നെ കൊണ്ടുപോയത്. അവന്റെ മരുന്നും ഭക്ഷണവും പത്യവും എല്ലാം തെറ്റു എന്റെ കുഞ്ഞിന്റെ. നിനക്കറിയോ വീണ്ടും അവനെ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. പാവം, കുറ്റം മുഴുവൻ ഇപ്പൊ ദീപ്തിയേട്ടത്തിന്റെ തലയിലായി. സൂരജേട്ടനെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കി ദീപ്തിയുടെ കാര്യം പോക്ക. ദീപ്തി ആയിരിക്കും ഇനി അമ്മയുടെ മുഖ്യ ശത്രു. റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് പോലീസിനെതിരെ എന്തെങ്കിലും പരാതിയുണ്ടോ?
ഇല്ല സർ. അറസ്റ്റ് ചെയ്തതിന് ശേഷം പോലീസ് നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇല്ല. മറ്റാരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇല്ല. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? സർ, ഞാൻ നിരപരാധിയാണ്. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. മറ്റൊരാൾ ചെയ്ത കുറ്റം എന്റെ മേൽ ആരോപിച്ചതാ. യുവർ ഓണർ, ജാമ്യക്കാരെ തയ്യാറാണ്. സൂരജിന് ജാമ്യം അനുവദിക്കാവുന്നതാണ്. അന്വേഷണവുമായിട്ട് പ്രതി പൂർണ്ണമായും സഹകരിക്കും. തെളിവ് നശിപ്പിക്കാൻ ഒരു കാരണവശാലും ശ്രമിക്കില്ല. സർ, സർ അന്വേഷണം പൂർത്തിയായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ജാമ്യം അനുവദിച്ചാൽ കേസിനെ അത് ദോഷകരമായി ബാധിക്കും. എ പി പിയുടെ വാദം കേൾക്കാതെ ഈ കേസിൽ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കാം. പ്രതിക്ക് പ്രത്യേകിച്ച് യാതൊരു പരിഗണനയും കൊടുക്കാൻ പാടില്ല. സർ, ഞാൻ നിരപരാധിയാണ്. സത്യമാണ് ഞാൻ പറയുന്നത്. എന്നോട് കനിവുണ്ടാവണം. 2 ദിവസം കോടതി അവധിയല്ലേ? അതിനുശേഷം 17-ാം തീയതി അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചോളൂ. അന്നേരം പരിഗണിക്കാം. മാഡം, ജാമ്യം കിട്ടിയില്ല. സൂര്യചേട്ടന് ജാമ്യം കിട്ടിയില്ലല്ലേ? ഇല്ല. എ പി പിയുടെ വാദം കേൾക്കാതെ ജാമ്യം അനുവദിക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. 2 ദിവസം കോടതി അവധിയാണ്. അത് കഴിഞ്ഞ് ജാമ്യാപേക്ഷ പരിഗണിക്കും 17-ാം തീയതി. നമുക്ക് ട്രൈ ചെയ്യാം മാഡം. അദ്ദേഹത്തിന് ജാമ്യം കിട്ടും, എന്നെ വിശ്വസിക്കാം. അസുഖമുള്ള ആളാ. മെഡിസിൻസ് ജയിലിലോട്ട് എത്തിച്ചാലും പത്തിയെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പ്രശ്നമോ? സൂര്യചേട്ടൻ അസുഖം കൂടും,
എല്ലാം ശരിയായിട്ട് വരുമായിരുന്നു. അപ്പോഴാ മാഡം മെഡിസിൻ എത്രയും പെട്ടെന്ന് ജയിലിലെത്തിക്കാൻ നോക്കണം. പേടിക്കാതിരിക്കെ, ഒക്കെ ശരിയാവും. 17-ാം തീയതി വരെ ഒന്ന് വെയിറ്റ് ചെയ്, ഞാൻ വിളിക്കാം. ഏതായാലും സൂരജ് അകത്തായന്റെ പേരുള്ള പാർട്ടി ഗംഭീരമായി. എടോ ധനവാല, എന്റെ സന്തോഷത്തിന് ഇപ്പോഴത്തെ ട്രെൻഡ് പാട്ടൊന്ന് പാടും. എന്റെ മെട ജിമിക്കി കമ്മൽ, എന്റെ പെൺ കട്ടുണ്ടുപോയി, എന്റെ പെണ്ണിന്റെ ബ്രാൻഡി കുപ്പി, എന്റെ മാ കുടിച്ച് തീർത്തേ. സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാ മതിയല്ലോ. എന്റെ ഋഷികേഷ്, താൻ ഇവിടെ തലകുത്തി നിന്ന് ഇന്നത്തെ ചാനൽ ചർച്ച വെള്ളത്തിലാക്കുവോ? ഇന്നൊരു ബ്ലാസ്റ്റിംഗ് നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൊട്ടാസെങ്കിലും പൊട്ടുവോ? ഓ, ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ പൊന്നു നേതാവ് താനൊന്നും മിണ്ടാതിരിക്കും. അതതിന്റെ കൃത്യ സമയത്ത് തന്നെ അങ്ങ് നടക്കത്തില്ല. അതിനുവേണ്ടിയുള്ള കുബുദ്ധിജീവികളെയൊക്കെ ഞാൻ സംഘടിപ്പിച്ച് എന്റെ കൈവശം വെച്ചിട്ടുണ്ട്. ഓരാക്കി ചർച്ച കൊളവാക്കണ്ട, നിർത്തി നിർത്തി. ഇനി ഞാൻ ആഘോഷിക്കുന്നത് ദീപ്തി എന്ന പോലീസ് ജയിലിലെത്തുന്ന ദിവസം. ഇനി ഞാൻ ആഘോഷിക്കുന്നത് ദീപ്തി എന്ന പോലീസ് ജയിലിലെത്തുന്ന ദിവസം. അപ്പോ ഞാൻ പോകുന്നു. അപ്പോഴേ ഈ ചാനലിലെ ചർച്ച രണ്ടുപേരും കാണാൻ മറക്കരുത്. അത് കാണണം അതെല്ലാം. ഇതാര്? എന്റെ പൊന്നുമോനോ? അയ്യോ, നമസ്കാരം. നമസ്കാരം സാർ. സാറേ, നാളെ കോർപ്പറേഷന് മുന്നിൽ നടക്കുന്ന നമ്മുടെ ധർണയെ കുറിച്ച് സാറിന് അറിയാലോ. ഓ, ചാനലുകാരെ അങ്ങോട്ടൊന്ന് വിടാൻ മറക്കണ്ട. അയ്യോ, വിടാമേ എന്റെ കൊച്ചു നേതാവേ. അപ്പോ ഞാൻ അങ്ങോട്ട്. താൻ ഇരിക്കണോ? ഇരി ഇരി. ഇവൻ പഠിച്ചല്ലോ ദിവാര സാറേ. ജനങ്ങളുടെ മുമ്പിൽ മുഖം കാണിക്കുന്നതിനേക്കാൾ നല്ലത് ചാനലുകളുടെ മുമ്പിൽ മുഖം കാണിക്കുന്നതാ. പബ്ലിസിറ്റി കിട്ടും, പെട്ടെന്ന് നേതാവ് ആവുകയും ചെയ്യും. അല്ല, എന്തിനാണാവോ നാളെ കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ ധർണ? ചിലരുടെ അനധികൃത മണലെടുപ്പിനെതിരെ. അയാ, മണലെടുക്കുന്നതിൽ ഒരാള് താങ്കൾ തന്നെയല്ലേ? അതല്ലേ ചില ധർണകളുടെ ഒക്കെ ഒരു തമാശ. സുഭാഷേ, നീ നാളത്തെ കാര്യങ്ങളൊക്കെ മുന്നിൽ നിന്ന് ചെയ്യണം. പ്രസംഗിക്കേണ്ട സമയത്ത് മാത്രമേ ഞാൻ എത്തൂ. നീ പ്രസംഗമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഇടയ്ക്ക് നീ എന്നെ ശകലം ഒന്ന് പൊക്കിയേക്കണം. അതൊക്കെ ഞാനേറ്റു സാറേ. നീ ഒന്നൊഴിച്ചടിക്ക്. എന്താ സാറേ, ഇന്ന് പകലൊരു പാർട്ടി. അപ്പൊ താൻ അറിഞ്ഞില്ലേ? അത് അത് പിന്നെ എന്റെ പേര് കുട്ടിയുടെ ബർത്ത്ഡേ. അതിന്റെ ചെറിയൊരു ആഘോഷം എങ്കിലേ 4 പെഗ്ഗടിക്കാം. എൻജോയ് ചെയ്യാം. Okay, cheers. Cheers. നിന്റെ ഏട്ടൻ ജയിലിൽ കിടക്കുന്നതിന്റെ പാർട്ടിയാടാ മോനെ ഇത്. കുറച്ചു നാൾക്കകം വീണ്ടും ഒരു പാർട്ടി ഉണ്ടാകും. ഇതുപോലെ നിന്റെ ഏട്ടത്തി ജയിലിൽ പോകും. അതും നീ ഇതുപോലെ എൻജോയ് ചെയ്യണം.
ഒരാളെ തട്ടിട്ട് വന്നവനാ. ആളത്തിരി പെശക, ശ്രദ്ധിക്കണം. സങ്കടപ്പെടരുത്. അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിങ്ങളുടെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മറ്റു ചിലര് ചെയ്ത തെറ്റിന് അച്ഛൻ ബലിയാടായതാ. എനിക്കിതൊന്നും താങ്ങാൻ വയ്യ.